നമസ്കാരം ഉമ്മൻചാണ്ടി ഒറ്റത്തടി പാലത്തിലൂടെ നടക്കുന്ന ചിത്രം പങ്കുവെച്ച് ഇങ്ങനെ വെട്ടിലാകുമെന്ന് ദുരന്ത നിവാരണ വിദഗ്ദ്ധൻ മുരളി തുമ്മാരകുടി മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്നാൽ സംഭവിച്ചത് മറിച്ചാണ് ട്രോളുകളും വിമർശനങ്ങളും പിന്നാലെ എത്തിയതോടെ ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നു ഈ തുമ്മാരകുടിക്ക് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലായിരുന്നു പോസ്റ്റ് എന്നതിനാൽ വിഷയം രാഷ്ട്രീയമായി മാറിയതോടെയാണ് തുമ്മാരകുടിക്ക് ഖേദം പ്രകടിപ്പിക്കേണ്ടി വന്നത് പുതുപ്പള്ളിയിലെ ഭാഗ്യമാണ് ഉമ്മൻചാണ്ടി സാർ ഇത്തരം പാലങ്ങൾ ഇവിടെ മാത്രമേ കാണൂ എന്ന ക്യാപ്ഷൻ അടക്കമുള്ള ഫോട്ടോയാണ് മുരളി തുമ്മാരകുടി പങ്കുവെച്ചിരുന്നത് എന്നാൽ ഈ ഒറ്റത്തടി പാലം പുതുപ്പള്ളിയിലേതല്ല എന്ന് ചൂണ്ടിക്കാട്ടി കമന്റുകൾ പ്രവഹിക്കുകയും സമൂഹ മാധ്യമങ്ങളിൽ പരിഹാസം ശക്തമാവുകയും ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിലടക്കം വിഷയം എന്ന് വന്നു ിൽ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ ഉമ്മൻചാണ്ടി തിരുവാർപ്പ് പഞ്ചായത്തിലെത്തിയപ്പോൾ ഒരാൾ മൊബൈൽ ഫോണിൽ പകർത്തിയതായിരുന്നു ഈ ചിത്രം ഈ വസ്തുത മനസ്സിലായതോടെയാണ് തുമ്മാരുകുടി വിശദീകരണ പോസ്റ്റുമായി രംഗത്ത് വന്നത് ആ ചിത്രം പുതുപ്പള്ളിയിലേതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല എന്നും കണ്ടപ്പോൾ ഫോട്ടോഷോപ്പ് ആണ് എന്നാണ് തോന്നിയത് എന്നും ആ സാധ്യത പറയുകയും ചെയ്തിരുന്നു എന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തു പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇഞ്ചോടിഞ്ച് പോരാടുമ്പോൾ എന്ത് എഴുതി എന്നതിനേക്കാൾ ആളുകൾ എന്ത് മനസ്സിലാക്കി എന്നതിനാണ് പ്രസക്തി ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കുഴപ്പമാകുന്ന നൂൽപാലമാണ് സോഷ്യൽ മീഡിയയിലെ എഴുത്ത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു പുതുപ്പള്ളിയിലാണ് ആ പാലം എന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ ഖേദിക്കുന്നു എന്നും ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കെങ്കിലും അതൊക്കെ മാറി നല്ലൊരു പാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചു ഉമ്മൻചാണ്ടിയുടെ മരണശേഷം ഒട്ടും താമസിയാതെ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് ഒരു കണക്കിന് വിഷമമായി എന്നും കേരള രാഷ്ട്രീയത്തിൽ ജീവിച്ച ഒരാളെ പറ്റി നല്ലതൊക്കെ പറഞ്ഞ് തീരുന്നതിന് മുൻപ് തന്നെ രാഷ്ട്രീയ കാരണങ്ങളാൽ കുറ്റപ്പെടുത്തേണ്ടി വരുന്നത് വിഷമമല്ലേ എന്നും ചിത്രം പങ്കുവെച്ച് മുരളീ തുമ്മരുകുടി ആദ്യത്തെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിൽ റോഡുകളും പാലങ്ങളും ഒക്കെ വേണ്ടത്ര വികസിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് ഒരു മുഖ്യമായ കുറവായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഇത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല ഇക്കാലത്ത് ഒരു ചിത്രം കണ്ടാൽ തന്നെ അത് സത്യമാണോ ഫോട്ടോഷോപ്പ് ആണോ എന്നും അറിയാൻ പറ്റില്ല എന്നും അദ്ദേഹം കുറിച്ചിരുന്നു എന്നാൽ പോസ്റ്റും താഴെയും പോസ്റ്റ് പങ്കുവെച്ചും പലരും വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തു യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ മാങ്കൂട്ടത്തിലടക്കം മുരളീ തുമ്മാരുകുടിക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരികയും ചെയ്തു പാലം പുതുപ്പള്ളിയിലല്ല എന്നും പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിന്റെ മുഖ്യ ചുമതലക്കാരനും കേരളത്തിന്റെ സഹകരണ മന്ത്രിയുമായ വി എൻ വാസവന്റെ സ്വന്തം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ തിരുവാർപ്പ് പഞ്ചായത്തിലാണ് എന്നും ആ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് സി പി എമ്മിന് വേണ്ടി ദുഷിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്ന അനിൽകുമാറിന്റെ ചേട്ടൻ അജയൻ കെ മേനോനാണ് എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ും സന്ദർശിക്കുന്ന വീഡിയോയും അദ്ദേഹം പിന്നീട് പങ്കുവെച്ചു മുരളി തുമ്മാരുകൂടിയുടെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു പാലം വലിക്കുന്നു ശൂന്യാകാശത്താണ് ഇന്നത്തെ പോസ്റ്റിനോടൊപ്പം ഇട്ട ചിത്രമാണ് ഇത്തവണ കുഴപ്പത്തിലാക്കിയത് ആ ചിത്രം പുതുപ്പള്ളിയിലെ ആണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നില്ല കണ്ടപ്പോൾ ഫോട്ടോഷോപ്പ് ആണ് എന്നാണ് തോന്നിയത് ആ സാധ്യത പറയുകയും ചെയ്തിരുന്നു വാസ്തവത്തിൽ പാലം എവിടെയാണ് എന്നുള്ളത് പോലും ആയിരുന്നില്ല എൻ്റെ വിഷയം പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇഞ്ചോടിഞ്ചു പോരാടുമ്പോൾ എന്ത് എഴുതി എന്നതിനേക്കാൾ ആളുകൾ എന്ത് മനസ്സിലാക്കി എന്നതിനാണ് പ്രസക്തി ആ പാലം ആലപ്പുഴ ആണെന്നൊക്കെ രാവിലെ തന്നെ കമൻ്റ് കണ്ടിരുന്നു പിന്നെ ഏറ്റുമാനൂരിലാണ് അവിടെ തന്നെ തിരുവാർപ്പിലാണ് എന്ന് ഒക്കെ കമൻ്റ് വന്നു ഇപ്പോൾ ആ ചിത്രം എടുത്ത ആൾ തന്നെ അതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യവും കാണിച്ചിട്ടുണ്ട് പുതുപ്പള്ളിയിലാണ് ആ പാലം എന്ന് ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടായെങ്കിൽ ഖേദിക്കുന്നു ഇത്രയും പബ്ലിസിറ്റി കിട്ടിയ നിലയ്ക്ക് അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കെങ്കിലും അതൊക്കെ മാറി നല്ലൊരു പാലം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു ഒരു ഇഞ്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ കുഴപ്പമാകുന്ന നൂൽപാലമാണ് സോഷ്യൽ മീഡിയയിലെ എഴുത്തെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു ഫോട്ടോ പോസ്റ്റ് ചെയ്ത സുഹൃത്തിന് നന്ദി ശൂന്യാകാശത്ത് ഉൽക്കമഴ കണ്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്